രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് December 2. അതായത് മരക്കർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം നമ്മുടെ മുന്നിൽ എത്തുകയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പ്, ഒരുപാട് നാളെന്ന് പറയുമ്പോൾ നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രം നമ്മളുടെ മുന്നിൽ എത്തുന്നത് തന്നെ. December 2 രാത്രി 12:01 തന്നെ റിലീസിംഗ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ തിയേറ്ററിലും. കേരളത്തിൽ ആകമാനമുള്ള 631 തിയേറ്ററിലും 626 നമ്മളുടെ മരക്കർ നമ്മളുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ, അതായത് ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന ഒരു ചിത്രം തന്നെയാണ് മരക്കർ. ഇപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന OTTയിലായിരിക്കും ഈ ചിത്രം റിലീസ് ആവുക എന്നത്. എന്നാൽ ഇപ്പോൾ OTTയിലല്ല, തിയേറ്ററിൽ എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയും നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. അതായത് 100 കോടി ക്ലബിൽ ഇടം നേടി എന്നുള്ളത്. ഒരു ചിത്രം റിലീസ് ആവുന്നതിന് മുൻപ് തന്നെ 100 കോടിയിൽ എത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പ്രീ ബുക്കിങ്ങിലൂടെയാണ് ഈ 100 കോടി ക്ലബിൽ സിനിമ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിപ്പോൾ റിലീസിന് തൊട്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ ഈ ഒരു സന്തോഷമുള്ളൊരു വാർത്ത കേൾക്കുന്നത്. അതായത് 100 കോടി ക്ലബിൽ നമ്മളെ മരക്കർ എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളെ തിയേറ്ററിൽ ഏറ്റവും, മീൻസ് മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന മലയാളം, അതായത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറവിയെടുക്കുന്ന മരക്കർ മീൻസ് നമ്മുടെ മുന്നിൽ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള എക്സൈറ്റ്മെൻറ്റിലും അതിനുള്ള സന്തോഷത്തിലാണ് എല്ലാ മോഹൻലാൽ ഫാൻസായാലും ലോകമെമ്പാടുമുള്ള എല്ലാവരും. അപ്പോൾ ഇതിനോടകം തന്നെ ഈ ചിത്രം മലയാള സിനിമയുടെയും മരക്കറിൻ്റെ ദിനമാണെന്ന് കൂടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ സന്തോഷമുള്ള കാര്യമെന്ന് വെച്ചാൽ OTTയിലും ഇതിൻ്റെ റിലീസിംഗ് ഉണ്ടായിരിക്കും എന്നും ലാലേട്ടനും, അതായത് മോഹൻലാലും നമ്മളുടെ ഇതിനും കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്തകൾ തന്നെയാണ്. ഒന്ന് നോക്കണെ മോഹൻലാലിൻ്റെ ഫാൻസ് ആയാലും, ഇപ്പോൾ മോഹൻലാലിൻ്റെ ഹേറ്റേഴ്സും ഉണ്ടോ, മരക്കാറിനെ എതിർത്ത് പറയുന്നവരും ഉണ്ട്. അപ്പോൾ അവർക്കിടയിലും ഒരു ടോക്ക് അല്ലെങ്കിൽ സംസാര വിഷയമാവാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് റിലീസിന് മുൻപ് തന്നെ 100 കോടി ക്ലബിൽ ചിത്രം ഇടം നേടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം ഇത് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആണ് ചിത്രം ഒരുക്കുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ ആണിയറ പ്രവർത്തകരും എല്ലാവരും വളരെ സന്തോഷത്തിലും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും തന്നെയാണ്. അപ്പം ലാലേട്ടനു പുറമെ തന്നെ ഈ സിനിമയിൽ മഞ്ജു വാര്യർ, നമ്മളുടെ പ്രണവ് മോഹൻലാൽ, അതുപോലെ കല്യാണി പ്രിയദർശൻ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. മഞ്ജു വാര്യർ, സിദ്ദിഖ്, അങ്ങനെ ഒട്ടുമിത്ത മലയാള താരങ്ങളും ഈ ചിത്രത്തിൽ ഇങ്ങനെ ഉടനീളം ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും എക്സൈറ്റ്മെൻ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ 100 കോടി ക്ലബിൽ ഒരു ചിത്രം റിലീസിന് എത്തുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആ ഒരു വലിയൊരു നേട്ടം കൈവരിച്ചു എന്നുള്ളത് തന്നെയാണ് സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് തന്നെ മരക്കാർ സ്വന്തമാക്കി എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതുവരെ നമ്മളെ മലയാള സിനിമയിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന് പറയുന്നത് അധികം ഉണ്ടായിട്ടില്ല. പക്ഷേ മരക്കാർ എന്ന് പറയുന്നത് 100 കോടിയിലാണ് റിലീസിന് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 100 കോടി ബഡ്ജറ്റിലാണ് മരക്കാർ റിലീസ് ചെയ്ത് അതിൻ്റെ അണിയറ പ്രവർത്തകരും അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് ഇട്ടിരുന്നത്. ആ ഒരു ബഡ്ജറ്റിങ് 100 കോടി എന്നുള്ളത് അത്രയും നമ്മൾ കയ്യിൽ നിന്ന് ചിലവാക്കിയത് അത് റിലീസിന് മുൻപ് തന്നെ കിട്ടി എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും മരക്കാർ ഇനി നമ്മളുടെ മുന്നിൽ എത്താൻ ഒന്ന് നോക്കാൻ ഇനി വിരലിലുണ്ടാവുന്ന കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലും തന്നെയാണ്. അപ്പോൾ മരക്കാറിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും നമ്മുടെ സമയം മലയാളത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്.